ദൈവ സ്നേഹത്തിൻ തൂലികയിൽ ഗാനാഞ്ജലി ഗാനാഞ്ജലി ദിവശാന്തി തന്നീണങ്ങളിൽ ഗാനാഞ്ജലി ഗാനാഞ്ജലി. ഗാനാഞ്ജലിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഗാനാഞ്ജലി. ഇന്ന് മലബാറിന്റെ സംഗീതവുമായി രണ്ടു പേർ നമ്മോടൊപ്പം, മാത്യു ആശാരിപ്പറമ്പിൽ അച്ഛനും ശ്രീ സിബിച്ചൻ ഇരിട്ടിയും. അച്ഛൻ്റെ പ്രാർത്ഥനാനിർഭരമായ വരികൾക്ക് വരികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന സംഗീതം തെളിഞ്ഞെടുത്ത് സിബിച്ചൻ. നമുക്ക് ഇവരെ പരിചയപ്പെടാം, ഇവരുടെ സംഗീത ജീവിതത്തിലൂടെ യാത്ര ചെയ്യാം. ഒരു ധ്യാനം കൂടാൻ വരുന്ന, അല്ലെങ്കിൽ ധ്യാനത്തിന് പാട്ട് പാടാൻ വരുന്ന സിബിച്ചൻ, അതെ, അവിടെ വെച്ചാണ് ഈ ചെറുപ്പക്കാരനെ, അന്നത്തെ ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുന്നത്. ഇന്നും ചെറുപ്പമാണ്. അതിനുശേഷമുള്ള കൂടിച്ചേരലുകൾ, സിബിച്ചൻ നേരത്തെ തന്നെ സംഗീതം മ്യൂസിക് കോളേജ് പഠിച്ച ആളാണ്. ഈ യുവജനോത്സവത്തിനും മറ്റ് പ്രൊഫഷണൽ വേദികളിലൊക്കെ ധാരാളമായി ഓർക്കസ്ട്രേഷനും പാട്ടുകളും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ധ്യാനത്തിനായി സിബിച്ചനെ ഞാൻ കണ്ടുമുട്ട്. ധ്യാനത്തിൽ വന്നു സിബിച്ച നന്നായി ധ്യാനത്തിൻ്റെ പാട്ടുകളൊക്കെ പാടി വളരെ മനസ്സിലിണങ്ങിയതുപോലെ നന്നായി ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് പിന്നെ ഞങ്ങൾ തന്നെ കുറേ ധ്യാനങ്ങൾക്ക് ഒന്നിച്ചു പോയി. വളരെയേറെ ധ്യാനങ്ങൾക്ക് എൻ്റെ ഒപ്പം സിബിച്ചൻ വായിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സംഗീതം ചെയ്യുക അല്ലെങ്കിൽ കാസറ്റാക്കുക എന്ന ഒരു പരിപാടിയിലേക്ക് ഒന്നിച്ചു വരാൻ ഇടയായത്. പക്ഷേ ഒരു നിരീശ്വരവാദ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഒരു വചന പ്രസംഗ വേദിയിൽ പാട്ടുപാടാൻ എത്തുന്നത്. അവനിൽ ഒരു മാറ്റം എവിടെ വെച്ച് സംഭവിച്ചു? അങ്ങനെ വലിയ നിരീശ്വരവാദമൊന്നുമില്ല, അതിങ്ങനെ പാട്ടിൻ്റെ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു തീവ്രവാദങ്ങളൊക്കെ ഇല്ലേ, ഏത് കലാകാരനും ഉണ്ടാകുന്ന ഒരു വഴിമാറി നടക്കലുകളേ അതുള്ളൂ. പക്ഷേ അടിസ്ഥാനപരമായി സിബിച്ചൻ നല്ലയാളാണ്, അതുകൊണ്ട് തന്നെ അത് തിരിച്ചു വെച്ചപ്പോൾ നന്നായി പാടി ശുശ്രൂഷ ചെയ്തു എന്നല്ലാതെ ബേസിക്കായി ഒരു നിരീശ്വരവാദിയോ യുക്തിവാദിയോ ഒന്നുമല്ല, അതെനിക്ക് കണ്ടെത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങളായിരിക്കും, എന്നൊരു 15 വർഷങ്ങളായിരിക്കും ധ്യാന ഫീൽഡിൽ സിബിച്ചൻ നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കൂടെ മാത്രമല്ല മറ്റെല്ലാവരുടെയും കൂടെ ശുശ്രൂഷയ്ക്ക് പോകുന്നുമുണ്ട്. സിബിച്ചനാരംഗത്തെക്കുറിച്ച്, എന്നെ ആദ്യമായി ഈ ഒരു ശുശ്രൂഷയിലേക്ക് പാടാനായിട്ട് വിളിക്കുന്നത് ആശാരിപ്രമലച്ചനാണ്. അച്ഛൻ വിളിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞപ്പം എനിക്ക് ആകെ ഒരു പ്രയാസമായിരുന്നു. കാരണം ഞാൻ ഈ ഗാനമേളകളും മറ്റു പ്രോഗ്രാമുകളും ഒക്കെ ആയിട്ട് പോവുകയാണല്ലോ. ഈ ധ്യാനത്തിൻ്റെ 4-5 ദിവസം ഈ പള്ളിയിൽ തന്നെയൊക്കെ എങ്ങനെ ആയിരിക്കാൻ പറ്റും? അതൊക്കെ വലിയ ഒരു ബുദ്ധിമുട്ടോടെ ഞാൻ വിഷമിച്ചാണ് പള്ളിയിൽ. അപ്പം എന്നെ അച്ഛൻ്റെ കൂടെയുള്ള ആദ്യത്തെ ധ്യാനത്തിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പോയി, അച്ഛനാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ പുറകിലിരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ജീപ്പിൻ്റെ പോകുന്ന വഴിക്ക് മുഴുവൻ എൻ്റെ മനസ്സിലിതാണ്, ഈ 5 ദിവസം എങ്ങനെ മുന്നോട്ട് പോകും. അപ്പം അവിടെ ചെന്നു, അവിടെ ചെന്ന് ഈ ആദ്യത്തെ ഈ പിന്നെ ശുശ്രൂഷയുടെ സ്തുതിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഒട്ടും മനസ്സിന് പിടിക്കുന്നില്ല. പക്ഷെ പിന്നീട് അച്ഛൻ്റെ പ്രസംഗങ്ങളെല്ലാം ഞാൻ പിന്നെ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. പാട്ട് പാടിക്കഴിഞ്ഞ് അന്നേരെ പുറകോട്ട് പോയി വേറെ ഒരു ഇതിനും പോവുകയല്ല. ഞാൻ അവിടെ ഇരുന്ന ആദ്യകാലത്തൊക്കെ മുഴുവൻ അച്ഛൻ്റെ പ്രസംഗങ്ങൾ മുഴുവൻ ഞാൻ കേൾക്കും. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള ഒരു ചേഞ്ച് അല്ല. അച്ഛൻ പറഞ്ഞ പോലെ ഒരു നിരീശ്വരവാദത്തിലേക്ക് അടിസ്ഥാനപരമായി പിന്നെ എൻ്റെ കുടുംബത്തിലെ പ്രാർത്ഥനയും എൻ്റെ വല്യമ്മച്ചിയുടെ ഒക്കെ ശിക്ഷണമൊക്കെ ആയിരിക്കാം, എൻ്റെ ഉള്ളിൽ ഭക്തിയും ദൈവവിശ്വാസവും ഒക്കെ ആഴത്തിലുണ്ടായിരുന്നു. കോളേജിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ്, RLV സംഗീത കോളേജിൽ ഒത്തിരി കലാകാരന്മാരുടെ കൂടെയാണ് ജീവിതം. ആ സമയത്താണ് ഒന്ന് വഴി മാറി സഞ്ചരിച്ചത്. പക്ഷെ വീണ്ടും അച്ഛൻ്റെ കൂടെയുള്ള ആ പിന്നെ ഒരു ജീവിതം ശരിക്കും വീണ്ടും തിരിച്ച് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ചാരം മൂടിക്കിടന്ന കനൽ ഊതി ഉണർത്തിയെടുത്തു, അത്രേ ഉള്ളൂ. നല്ലതായിരുന്നു, നല്ല കഴിവുണ്ട്. ഞാൻ തിരിച്ചറിഞ്ഞത് മലബാറിലൊക്കെ ഇത്ര ശുദ്ധ സംഗീതത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകൾ കുറവാണ്. പഠിച്ചു വന്നതും പ്രായവും ജ്ഞാനമുള്ളതും അത് ഈ ധ്യാന ഫീൽഡിലേക്ക് എത്തിയപ്പോൾ കുറേ മേഖലകൾ തുറന്നു വന്നു. പള്ളിയിലെ പാട്ടുകൾ, ധ്യാന പ്രസംഗങ്ങൾ, തുടർച്ചയായി കുറേ അധികം പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായി പാടാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ജീവിതത്തിൻ്റെ ശൈലികളിൽ തന്നെ മാറ്റമുണ്ടായി. അച്ഛനിടയ്ക്കിടയ്ക്ക് കോറിയിട്ട വരികൾ സിബിച്ചൻ പതുക്കെ 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 ഈണമിട്ട് തുടങ്ങി. അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഒരു ഒരു ആൽബം ആക്കാമെന്നൊരു ആലോചനയെക്കുറിച്ച് ഞങ്ങൾ
എൻ്റെ ഡയറിയിൽ ഒരിക്കലും ഞാൻ എഴുതി വെച്ച കവിതകൾ ശിവച്ചാൻ കണ്ട് ഇത് ട്യൂൺ ചെയ്യാം അച്ഛ എന്ന് പറഞ്ഞ് തുടങ്ങിയത്. അങ്ങനെ ആദ്യത്തെ വർക്ക് എനിക്ക് വന്ന് നാഥ കൂടെ വരണമേ എന്ന വർക്കാണ്. അതിലെ പാട്ടുകളെല്ലാം പലപ്പോഴാണ് എഴുതിയാൽ, ഈ പാട്ടിന് വേണ്ടി തന്നെ എഴുതിയൊന്നുമില്ല, അത് അതെടുത്ത് പലപ്പോഴായി ട്യൂൺ ചെയ്തു. അപ്പോൾ ഞങ്ങളെ സഹായിക്കാനൊക്കെ വേറെ ആളുകളുണ്ടായി, അങ്ങനെ ട്യൂൺ ചെയ്താണ് അത് സീഡിയായിട്ട് കാസറ്റായി പുറത്തിറങ്ങുന്നത്. ആ ആ വരികളൊക്കെ കിട്ടിയപ്പോൾ സംഗീതം അതിൽ തന്നെ ഉണ്ടായിരുന്നു, അത് പ്രത്യേകമായിട്ട് കണ്ടെത്തേണ്ടിയിരുന്നു. തീർച്ചയായിട്ടും അച്ഛൻ്റെ വരികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ അതുവരെ എനിക്കും ഞാൻ ഈ ഒന്ന് ശാസ്ത്രീയമായിട്ട് ഞാൻ സംഗീതം കുറച്ചെങ്കിലും അല്പമെങ്കിലും അഭ്യസിച്ചിട്ടുള്ള ആളാണ്. ഒത്തിരി പ്രോഗ്രാമുകൾക്ക് ഞാൻ കീബോർഡ് വായിച്ചും പാടാനും ഒക്കെ ആയിട്ട് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ മാറ്റി വെക്കേണ്ട കുറച്ച് അങ്ങനെ ഒരു ഒരു ട്രഡീഷണൽ കുറച്ച് പദങ്ങളുണ്ട്, വരികളുണ്ട്, പാട്ടുകളുണ്ട്, ട്യൂണും അങ്ങനെ തന്നെയാണ്. പക്ഷേ അച്ഛൻ്റെ വരികൾക്കൊക്കെ ഒരു വലിയൊരു ഗൃഹാതുരത്വം തോന്നുന്നു. നല്ല കവിത വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തുനിന്ന് ഒരു വിഷ്വൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ആ വരികൾക്കകത്ത് തന്നെ ഓൾറെഡി ഒരു ട്യൂണുണ്ട്. ഒരു വിത്ത് മനസ്സിലെന്ന മനസ്സിലെന്ന് അമ്മ നമിച്ചു നട്ടു എന്നൊരു ചൊല്ലുണ്ട്. അമ്മ നമിച്ചു നട്ട വിത്ത് പിന്നീട് എപ്പോഴോ വളർന്നു. ഈ ഈ ഈ ഗാനരചനയുടെ ഒരു ശൈലി എവിടെ നിന്നും സ്വന്തമാക്കി? അത് ദൈവം തന്നു, പ്രത്യേകിച്ചൊന്നുമല്ല. എൻ്റെ വീട്ടിൽ പാട്ടുകാരാരുമില്ല. എൻ്റെ പാട്ട് മഹാബോറാണ്, കുർബാനയ്ക്ക് പോലും 20 മാർക്ക് പോലും കിട്ടാത്ത പാട്ടുകാരനായാണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ മനസ്സിൽ കവിതയുണ്ട്, അതിങ്ങനെ എവിടെ ഇവിടെയൊക്കെ വെച്ച് കുറിച്ച് വെച്ചു. അത് മാത്രമേ ഉള്ളൂ, മനസ്സിൽ കവിതയുണ്ട്, മനസ്സിൽ ട്യൂണുണ്ട്, ചിട്ടപ്പെടുത്താൻ എന്ന് പറഞ്ഞൂടെ. അത് ഇവരെ പോലെ അറിവുള്ള ആൾക്കാർ അത് ചിട്ടപ്പെടുത്തുമ്പോൾ അത് കേട്ടറിയാം നന്നായിട്ടുണ്ട്. അപ്പം പാട്ട് ട്യൂൺ ചെയ്യുമ്പോൾ അവരെ നന്നായിരിക്കുന്നു, എൻ്റെ മനസ്സിന് ഒത്ത രീതിയിലാണ് എന്ന് പറയുന്നുണ്ട്. അതാണ് സംഭവിച്ചത്. ഏറ്റവും വലിയ പാഠശാല പ്രകൃതിയാണെന്ന പറയുക. അതെ, പ്രകൃതിയിലെ ബിംബങ്ങൾ നോക്കി പഠിച്ചാൽ മതി, അവിടെ എല്ലാം ഉണ്ട്. താളമുണ്ട്, രാഗമുണ്ട്, സംഗീതമുണ്ട്, അത്ഭുതമുണ്ട്, വിസ്മയമുണ്ട്, എല്ലാം. അച്ഛൻ്റെ കവിതകളിലൊക്കെ ഈ പ്രകൃതിയിലെ ബിംബങ്ങളുമുണ്ട്. പ്രകൃതിയുണ്ട്, മനുഷ്യനുമുണ്ട്. മനുഷ്യനാണ് കണ്ടുപിടിക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അവൻ്റെ സുഖങ്ങൾ, അവൻ്റെ ദുഃഖങ്ങൾ, അവൻ്റെ വേർപെടലുകൾ, അവൻ്റെ നിരാശ, അവൻ്റെ സന്തോഷം, ഇതൊക്കെ ഇതൊക്കെ എല്ലായിടത്തും കാണാൻ സാധിക്കുമ്പോൾ നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ കിട്ടും. എൻ്റെ മുമ്പിൽ എപ്പോഴും മനുഷ്യന് പ്രധാനപ്പെട്ട വ്യക്തി, അവനും കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ. അവനെ സ്നേഹിക്കുന്നു, അല്ല അവനെ ശ്രദ്ധിക്കുന്നു, അവൻ്റെ ചിന്തകൾ പകർത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു എല്ലാത്തിനും ഉണ്ട് ഒരു മാനുഷിക മുഖമുണ്ട് എനിക്കതിനകത്ത്. ഇപ്പം ഞാൻ കെടാവിളക്കൻ നിശബ്ദതയിൽ എന്ന പാട്ടിൽ ഏറ്റവും അവസാനം കുറിച്ച് വെക്കുന്നത്, ആകാശമേലാപ്പിൽ അമ്മ നക്ഷത്രമായി ഒരമ്മ പോലെ ദൈവമേ നീ എന്നെ കൊണ്ടുനടക്കണമെന്ന് നയിക്കുന്നത്. അതായത് മനസ്സിലൊക്കെ ആളുകളാണ് പ്രചോദനമായി തീരുന്നത്. പിന്നെ എൻ്റെ പാട്ടിലൊക്കെ എൻ്റെ വളരെ ബേസിക്കായ ചിന്ത, അമ്മയോടൊരു ഭയങ്കര അടുപ്പ് എനിക്കുണ്ട്. എൻ്റെ അമ്മ കുഞ്ഞുനാൾ മരിച്ചു പോയതാണ്, അതുകൊണ്ട് തന്നെ അമ്മയുമായുള്ള ബന്ധവും അമ്മഭാവങ്ങളും ഒക്കെ ഒരു സ്ത്രീഭാവവും എല്ലാ വരികളിലും കടന്നു വന്നിട്ടുണ്ട്. ഈ കൂട്ടുകെട്ടിൽ പറന്ന ഒരു മനോഹര ഗാനത്തിലേക്ക് നമുക്ക് പോയിട്ട് വരാം. കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ തക്രാരി മുൻപിൽ തളർന്നിരിക്കും എൻ മൗനനൊമ്പരം നീ അറിയുമോ ഈശോ കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ Thank you.
തിരിയാളുകൾ കൂടെയുണ്ട്. എങ്കിലും ഞാൻ ഇന്ന് ഏകനാണ്. ഒത്തിരിയാളുകൾ കൂടെയുണ്ട്. എങ്കിലും ഞാൻ ഇന്ന് ഏകനാണ്. ഒത്തിരി നാദങ്ങൾ ചുറ്റുമുണ്ട്. എങ്കിലും ഞാൻ ഇന്ന് മൂകനാണ്. ഈശോയെ പൊന്നീശോയേ കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ. വിളക്കുകൾ അണഞ്ഞിടുന്നു വെളിച്ചത്തിനായി ഞാൻ കേണിടുന്നു. ചുറ്റും വിളക്കുകൾ അണഞ്ഞിടുന്നു വെളിച്ചത്തിനായി ഞാൻ കേണിടുന്നു. ആകാശമേലാവിൽ അമ്മ നക്ഷത്രമായി കൂരിരുൾ പാതയിൽ വഴി നടത്തൂ. ഈശോയെ പൊന്നീശോയെ കിടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ. ഈ സ്ത്രൈണ ഭാവം വരികളിലൊക്കെയുണ്ട് എന്നച്ഛൻ പറഞ്ഞു വെച്ചുവല്ലോ. ഒരുപക്ഷെ ഭൂമിയിൽ ഒരു അത്ഭുതമാണ് സ്ത്രീ. മനസ്സിലാക്കാനാവാത്ത അത്രമേൽ അഗാധതയുള്ള ഒരു ജീവി. ചില നേരങ്ങളിൽ ദേവിയെ പോലെ, ചില നേരങ്ങളിൽ കാളിയെ പോലെ എന്നൊക്കെ കവി പാടും. ഈ ഈ ഒരു 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 ചില നേരങ്ങളിൽ സൗമ്യഭാവം, ചില നേരങ്ങളിൽ കാളിരൂപം, വല്ലാത്തൊരു ഭാവമാണ് ഇതെല്ലാം. കവി മലയാള കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു സാന്നിധ്യമാണ് സ്ത്രൈണതയും സ്ത്രീ ഭാവങ്ങളും ഒക്കെ. ഈ സ്ത്രൈണഭാവം, അതിനെക്കുറിച്ചുള്ള സങ്കല്പം, അതിനെക്കുറിച്ചുള്ള ചിന്ത, അത്തരം വരികൾ അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടിയതോ അതോ വായനയിൽ നിന്നോ ഒക്കെ സംഭാവന? എനിക്ക് സ്ത്രീയെക്കുറിച്ച് പറയാനുള്ളത്, സ്ത്രീ എന്നും സ്നേഹിക്കുന്നവളാണ്. ഒരു സ്നേഹഭാവമേ ഉള്ളൂ. സ്നേഹം കിട്ടാത്തപ്പോൾ ചിലപ്പോൾ മണങ്ങിക്കാണുമായിരിക്കും. സ്നേഹം കൊടുക്കുന്നവളും സ്നേഹത്തിനുവേണ്ടി കൊതിക്കുന്നവളും സ്നേഹം മേടിച്ചെടുക്കുന്നവളും ഒക്കെ സ്ത്രീ. അത് എന്തൊരു പിന്തുണയാണ്. അതെനിക്ക് ജീവിതത്തിൽ അമ്മയായാലും പെങ്ങളായാലും കൂട്ടുകാരിയായാലും ഇപ്പം അനിയത്തിയായാലും എല്ലാവരിലൂടെ ഈ ഭൂമിക്ക് മുഴുവൻ സ്ത്രീ കൊടുക്കുന്നത് സ്നേഹമാണ്. അത് എപ്പോഴും ആ പ്രതീകങ്ങളുടെ കവിതകളിലൊക്കെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാ കവിതകളിലും കടന്നു വന്നിട്ടുണ്ട്. സകല പ്രാർത്ഥനകളിലും ഒക്കെ എപ്പോഴും പ്രത്യേകിച്ചും മാതാവിൻ്റെ ഭക്തിയും എല്ലാം കടന്നു വന്നിട്ടുണ്ട്. നിലാവ് പോൽ നിറയുന്ന ഒരമ്മ എന്ന് ഞാൻ കുറിച്ച് വെച്ചത്. ഒരു നല്ല രാത്രിയിലൊക്കെ നിലാവ് പകരുന്നത് പോലെ ഒരമ്മയും ആ അമ്മയുടെ മൂർത്തഭാവമായി പരിശുദ്ധ മറിയും ഒക്കെ നിൽക്കുന്നു. എൻ്റെ പുതിയ കാസറ്റിൽ, കെടാവിളക്കുന്ന കാസറ്റിൽ മാതാവിനെ അവതരിപ്പിച്ചൊക്കെ അങ്ങനെയാണ്. നിലാവ് പോൽ നിറയുന്നൊരമ്മ, നിന്നെ കാത്തിരിക്കുന്നൊരമ്മ, ഈ അമ്മ വീട്ടിൽ നിന്നെ കാത്തിരിക്കുന്നൊരമ്മ എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ കാസറ്റ് കെടാവിളക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അവർ കാത്തിരിപ്പിൻ്റെ പ്രതീകമാണ്. അവർ നമുക്ക് എവിടെയോ വഴുതിറ്റി പോകുമ്പോഴൊരു വിളക്കായിട്ട് ഇങ്ങനെ കാത്തു വെക്കുന്നു. അതാണ് ഞങ്ങളുടെ പുതിയ, ഞങ്ങളിടം കൂടെ ചെയ്ത പുതിയ സീഡിയതാണ്. നല്ല മനസ്സ്, നല്ല സ്തുതിയോടെ ഈ ദിവസങ്ങൾ ഇറങ്ങിയതാണ്. ഒരു ജീവനുള്ള സാന്നിധ്യത്തിന്റെ അടയാളം, ജീവനുള്ള സാന്നിധ്യത്തിന്റെ അടയാളം അതാണല്ലോ കെടാവിളക്ക്.
ഇപ്പൊ ഞങ്ങളുടെ കൂട്ടുകെട്ടില് ഞങ്ങളുടെ പീറ്റർ സാറുണ്ട്, പീറ്റർ കെ ജോസഫ് എന്ന സുഹൃത്തും കൂടെ. ഇപ്പൊ ഈ ഗുഡ്നസ് ചാനലിന്റെ എം ഡി എ പീറ്റർ സാറിന് പറഞ്ഞു, അച്ഛാ നമുക്കൊരു ഈ പാട്ടെല്ലാം കൂടി ചേർത്തൊരു സീഡി ഇറക്കാച്ച പാട്ടിറക്കാച്ച. അപ്പോൾ സാറ് എഴുതിയ രണ്ട് മൂന്ന് പാട്ടുകളുണ്ട്. സാറിൻ്റെ മനോഹരമായ ഗാനമാണല്ലോ ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതലേ മാറാത്തത്, അതൊക്കെ എത്രയോ പള്ളികളിൽ കുർബാനയ്ക്ക് പാടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഒന്നിച്ച് ചെയ്തൊരു വർക്കാത് അത് പാട്ടും ഇത് മനസ്സിന് തീവ്രത ഉണ്ടായത്. ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുവെക്കുന്ന ചിന്തയുണ്ട്, പണത്തിന് വേണ്ടിയോ വെറുതെ സി ഡി ഇറക്കാൻ വേണ്ടിയോ നമ്മൾ എഴുതിയാൽ മനസ്സിൽ തോന്നി വരുന്ന കാര്യങ്ങൾ അതങ്ങ് എഴുതി വെക്കാം. ഞങ്ങൾ മൂന്നരും കൂടെ ഇങ്ങനെ വല്ലപ്പോഴും ഫോണിലൂടെ പറയുന്നത് നമ്മൾ പണ്ടത്തെ പോലെ ഒരു കുറച്ചും കൂടെ പാട്ട് ചെയ്യണ്ടേ, ഒരു അഞ്ചാറ് വർഷമായി ഞങ്ങൾ ഈ പാട്ട് ചെയ്തിട്ട്, ഞങ്ങൾക്ക് നീലക്കുറിഞ്ഞ് പൂക്കുന്നല്ലേ ഇതൊക്കെ. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ചെയ്താൽ മതി, ഇടയ്ക്ക് സീഡിൻ്റെ കാര്യമല്ലോ. അങ്ങനെയാണ് ഒരു പുതിയ പാട്ടിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത്. ഇപ്പം പീറ്റർ നന്നായിട്ട് എഴുതും, എൻ്റെ കൂടെ ഞങ്ങൾ ഒന്ന് ഞാനും കുറച്ച് പാട്ടെഴുതി, സിബിച്ചനിലാണ് ഞങ്ങൾ ഒന്ന് ദിവസം താമസിച്ചിരുന്ന് അതങ്ങനെ ട്യൂൺ ചെയ്ത് പലപ്പോഴായി എഴുതിയെല്ലാം ട്യൂൺ ചെയ്ത് അങ്ങനെയാണ് പുതിയ സീഡി വന്നേക്കുന്നത്. ചില പാട്ടുകൾ ഇപ്പം നമുക്കറിയാം, നമ്മൾ വളരെ പ്രതീക്ഷയോടെ ചെയ്യുന്ന ചില പാട്ടുകളുണ്ട്, ഇത് ഗംഭീരമായിരിക്കും പക്ഷേ ജനഹൃദയങ്ങളിലേക്ക് എത്തണമെന്നില്ല. ശരിയാണ്. നമ്മൾ പറയാറില്ലേ കലാമൂല്യമുള്ളതും ജനപ്രിയമായതും രണ്ട് രണ്ടായിട്ടാണ്. കലാമൂല്യവും ജനപ്രിയതയും ഒരുമിച്ച് പലപ്പോഴും വരാറില്ല. അതല്ലെങ്കിൽ നല്ലതിനെ സ്വീകരിക്കുകയും രസമുള്ളതിനെ സ്വീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന രണ്ട് ഭാവങ്ങളുണ്ട്. രസമുള്ളതിനെ മാത്രം സ്വീകരിക്കുന്ന ഒരു കാലത്ത് നല്ലതിനെ ചിലപ്പോൾ സ്വീകരിച്ചില്ല എന്ന് വരും. അത്തരം അനുഭവം ഉണ്ടാകാറുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഈ സി ഡി പുതിയ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് വേറെ പാട്ടാണ്, ഞാൻ ശിരസിൽ മുൾമുടി ഇല്ലെങ്കിലും നാഥ ഞാനും നടക്കുന്ന കുരിശിന്റെ വഴിയിൽ. രണ്ടുപേരും മൂളിയ ശിരസിൽ മുൾമുടിയില്ലെങ്കിലും ഞാനും നടക്കുന്നു കുരിശിൻ്റെ വഴിയെ, തോളിൽ മരക്കുരിശില്ലെങ്കിലും കയറുന്നു ഞാനും കാൽവരി മലകൾ. എൻ്റെ അനുപല്ലവി ഒത്തിരി നല്ലൊരു ലിറിക്സാണ്. എൻ്റെ അന്ത്യത്താഴവും പെസഹായും ഏകനായി കേഴും ഗച്ഛമനം ഒറ്റിക്കൊടുക്കുന്ന രാത്രികളും ഇന്നും തുടരുന്നു ജീവിതത്തിൽ, ഇന്നും തുടരുന്നു ജീവിതത്തിൽ. അടുത്തതാ പ്രധാനപ്പെട്ടത്, എൻ്റെ ആശയ അടുത്ത അതും കൂടെ. തളരില്ല ഞാനിനി വീഴില്ല വഴിയിൽ, വീണ്ടും നടക്കും നിൻമുഖം നോക്കി, നിൻമുറിപ്പാടുകൾ ധ്യാനിച്ചു ധ്യാനിച്ചു മറക്കാം ഞാനൻ നൊമ്പരങ്ങളിൽ, മറക്കാം ഞാനൻ നൊമ്പരങ്ങൾ. ജീവിതത്തിലെന്നും മുന്നോട്ട് പോകണ്ടേ, അന്ത്യ ഒറ്റ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമുക്ക് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ലോകത്തിന് കൊടുക്കുന്ന ചിന്ത അതാ, നടക്കാൻ മുന്നോട്ട്, തളരില്ല ഞാൻ വീഴില്ല വഴിയിൽ. ഈ ഒരു പോസിറ്റീവ് എനർജിയുടെ പോസിറ്റീവായ ലോകത്തെ മൂവ് ചെയ്യുന്നതിൻ്റെ ദൗത്യം കൂടെ ഞാൻ ഏറ്റെടുക്കുന്നത്. അതിലെൻ്റെ നല്ല ഫ്രണ്ട് പീറ്റർ സാറ് സത്യം, പീറ്റർ സാറിൻ്റെ ഒരു പാട്ടുണ്ട് നല്ല മനോഹരമായ ഗാനമാണ്, ഒരു ഫീമെയിൽ ശ്രദ്ധിക്കും കാസറ്റ് പാടിയേക്കുന്നത് ഒക്കെ കേൾക്കും, പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നും. ശരിക്കും പാപിനിയായ സ്ത്രീയുടെ കഥയൊക്കെ വളരെ വ്യത്യസ്തമായി കവിതയായി ഉണ്ടായി വെച്ചേക്കുന്നതാണ്. നല്ല പാട്ടാണ് കേൾക്കാൻ രസമുള്ള സാറിൻ്റെ പാട്ട്, നല്ല സ്തുതി, നല്ല ഭംഗിയായി പാടിയിരിക്കുന്നത് എലിസബത്ത്, എലിസബത്ത് നല്ല പാട്ടു. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ വരുന്നു, അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇതാണ്, പക്ഷേ ഈ പാട്ട് ജനപ്രിയമായോ? സാധ്യത കുറവാ, പക്ഷേ ഇത് കവി എനിക്കിഷ്ടമതാണ്, കാരണം എൻ്റെ മനസ്സിൻ്റെ അതാണ്. എന്നോട് എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നും ഭൂമിയിൽ ഒന്നിലും എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളെപ്പോലും എല്ലാവരും ഇഷ്ടപ്പെടുകയല്ലോ, ഈ പ്രോഗ്രാമിന് എല്ലാവരും ഇഷ്ടപ്പെടുകയല്ലോ. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടം തോന്നും, ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടണ്ട, അത്രേ ഉള്ളൂ കാര്യം. അവിടെയാണ് ഈ കോംപ്രമൈസ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. അതായത് നമ്മളൊരു നല്ല സാധനം ഉണ്ടാക്കി കൊടുത്തു, മാർക്കറ്റിൽ ചിലവാകുന്നില്ല, മാർക്കറ്റിന് വേണ്ട ഇതാണ്, നമ്മളത് ഉണ്ടാക്കുന്നു, അതാണ് ഈ കോംപ്രമൈസ്. അതുകൊണ്ടാണ് ഒരുപാട് പേർ ഈ നല്ല കവിതയിൽ നിന്ന് മാറി മറ്റേ വഴിയിലേക്ക് പോകാൻ കാരണം. അത് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും, പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മോട് തന്നെ ഒരു
നീതിയും സന്തോഷവും സൂക്ഷിച്ചുകൊണ്ട് അങ്ങനെ മതി, നമുക്ക് നേടാനൊന്നും ഇല്ലെങ്കിൽ എന്തിനാ നമ്മൾ വഴക്കിൽ പോകുന്നത്? ഇതുകൊണ്ട് ഈ സംഗീതത്തിൻ്റെ പാട്ട് മേഖല കൊണ്ടൊന്നല്ലോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇത് നമുക്ക് ജീവിതത്തിൽ ശ്വാസം പോലെ കൊണ്ടുവെക്കേണ്ട മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇത് ലാഭത്തിന് കൊണ്ടുവെക്കുന്നല്ലോ. ലാഭമാണെങ്കിലേ കോംപ്രമൈസ് നടത്തേണ്ടുള്ളൂ. ജീവിതം തന്നെ സന്തോഷമാണ്, പിന്നെ എന്തിനാ ലാഭം? തിരിച്ചിന് അങ്ങനെ വേണ്ടി വരാറുണ്ടോ? ഞാൻ എനിക്ക് അങ്ങനെ വേണ്ടി വരാറുണ്ട്, കാരണം എൻ്റെ പ്രൊഫഷൻ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് പല ചിലപ്പോഴൊക്കെ, പക്ഷേ ഈ കാര്യം അച്ഛൻ്റെ കവിതകൾ എന്നെ തരുമ്പം അച്ഛൻ എന്നോട് പറയാറുള്ള ഒരു കാര്യം, ഇത് സ്ഥിരം ഭക്തിഗാനത്തിൻ്റെ രീതിയിലൊന്നും വേണ്ട, നിൻ്റെ ഉള്ളിൽ എന്ത് തോന്നുന്നു അത് എനിക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരു നല്ല, അപ്പം അതിൻ്റെ കൂടെ ഒന്നും കൂടെ പറയാം, ഞാൻ കമ്പോസ് ചെയ്യുന്ന എല്ലാ പാട്ടുകളും ആദ്യം കേൾക്കുന്നത് എൻ്റെ ഭാര്യയും മക്കളുമാണ്. ആദ്യം എൻ്റെ ഭാര്യയാണ് കേൾക്കുക, കാരണം അവൾ കേട്ടിട്ടാണ് പിന്നെ ഇത് പുറത്ത് ആരും കേൾക്കാറുള്ളൂ. അപ്പം ഇത് കേൾക്കുമ്പം തന്നെ അവൾ പറയും ഇത് നല്ലതാണോ. ഈ അമ്മ മടിയിലിരുത്തിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു സിബിച്ചായ ഇത് ഹിറ്റാകും എന്ന് പറഞ്ഞു. അത് അതുപോലെ തന്നെ ആ പാട്ട് ഒത്തിരി പേര് പാടി, പിന്നെ ക്രിസ്തീയ ഗാന രംഗത്ത് ഒത്തിരി പേര് പാടുന്ന ഒരു പാട്ടായി മാറിയിട്ടുണ്ട്. ഇത് ഞാൻ ട്യൂൺ ചെയ്തതാണെന്ന് പോലും പലർക്കും അറിയത്തില്ല. അപ്പം അച്ഛൻ അതുപോലെ ഒരു സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു കെടാവളക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പീറ്റർ സാറും അച്ഛനും ഞങ്ങൾ, പിന്നെ അച്ഛൻ ഞങ്ങളെ മദർ ഹോമിലേക്ക് ഒരു രണ്ട് ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ഇരുന്ന് ഈ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു, പിന്നെ എഴുതിയ വരികൾ ഡയറി അടക്കം അച്ഛൻ കൊണ്ടുത്തരുന്നു. ഞങ്ങളത് കഴിഞ്ഞൊരു പിന്നെ അവിടെ കടൽ തീരത്ത് കടപ്പുറത്ത് പോയി ഒരു സന്ധ്യാസമയത്ത് തന്നെ, അത് വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പുതിയ എന്തെങ്കിലും കുറച്ച് ഒത്തിരി സംഗീതം ഉണ്ടായി എന്നുള്ളതല്ല, ഞങ്ങൾക്ക് ഇതൊരു വലിയൊരു പിന്നെ വലിയൊരു സംതൃപ്തി. എങ്ങനെയെങ്കിലും ഒരു ഒരു സി ഡി ഉണ്ടാക്കണം, ഒരു വർക്ക് ചെയ്യണം എന്നുള്ളതല്ല, ഉള്ളിലുള്ള ശരിക്കും ജെനുവിനായ ഒരു ഒരു സംഭവം ഉണ്ടാകണം. ശ്രീ പീറ്റർ കെ ജോസഫ് എഴുതി സിബിച്ചിന് ഈണം വിട്ട കടാവിളക്കിലെ മറ്റൊരു ഗാനം സ്നേഹഗായക ഒന്ന് കേട്ടുവരാം. മനോഹരമായൊരു ഗാനമാണ്.
നാറ്റുവച്ചൻ്റെയും സിബിച്ചൻ്റെയും സാന്നിധ്യം നമുക്ക് ആനന്ദമായിരുന്നു. ഇവരുടെ സംഗീത ജീവിതം നമുക്ക് വല്ലപ്പോഴുമൊക്കെ ലഭിക്കുന്ന മൊഴിമുത്തുകൾ എന്ന് പറയാവുന്ന ഗാനങ്ങൾ, ഹൃദയത്തെ തൊടുന്ന പ്രാർത്ഥനയുടെ ഈണമുള്ള പാട്ടുകൾ. ഇവരുടെ ഗാനങ്ങൾ ഇനി ഒരുപാട് നാളത്തേക്ക് ദൈവതിരുമുൻപിൽ ഒരു കുഞ്ഞു കെടാവിളക്ക് പോലെ എരിഞ്ഞു നിൽക്കുവാൻ നമുക്കും കൃപയാകട്ടെ. ആസ്വദിച്ച എല്ലാ പ്രേക്ഷകർക്കും, സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ഇവർക്കും സ്നേഹവന്ദനം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, ഗാനാഞ്ജലി, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, മുരിങ്ങൂർ പി ഒ, ചാലക്കുടി. പിൻ 6860309. തക്രാരി മുൻപിൽ തളർന്നിരിക്കും എൻ മൗനനൊമ്പരം നീ അറിയുമോ ഈശോ.